ഹായ്, എല്ലാവർക്കും എച്ച് ബി ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കണ്ണനല്ലൂരിൽ നിന്ന് കുളത്തൂപ്പുഴ പോകുന്ന വഴിക്ക് മുട്ടേക്കാവിലുള്ള ഉപ്പും മുളകും പഴങ്കഞ്ഞിക്കടയിലാണ്. പ്രത്യേകിച്ച് കൊല്ലംകാർക്ക് ഇത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ ചെന്നിച്ചിരുന്ന് നേരത്തെ ചെന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ തിരക്കിപ്പൊക്കെ തുടങ്ങിയിട്ടില്ല. ഏകദേശം ഉച്ച സമയമാകുമ്പോൾ നല്ല തിരക്കായിരിക്കും ഇവിടെ. ഇപ്പോൾ അതാ പഴങ്കഞ്ഞിക്കുള്ള ഐറ്റംസൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി പഴങ്കഞ്ഞി എങ്ങനെ അവർ പ്രിപ്പയർ ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ബൗൾ എടുത്ത് അതിലേക്ക് തലേന്നത്തെ ചോറ്, അതാണല്ലോ പഴങ്കഞ്ഞിയുടെ ഒരു ഹൈലൈറ്റ്, അതിലേക്ക് നല്ല കപ്പ, നല്ല വെന്ത കപ്പ ഇങ്ങനെ ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് രസം, പുളിശ്ശേരി, അല്ല കട്ട തൈര്, പിന്നെ ബീട്രൂട്ടിൻ്റെ ഒരു ജ്യൂസ്, അത് ആവശ്യമുള്ളവർക്ക് അവർ ചെയ്ത് കൊടുക്കും. പിന്നെ പച്ചമുളകിൻ്റെ ഒരു ചമ്മന്തിയുണ്ട്, പിന്നെ ഉള്ളി അരിഞ്ഞത്, പിന്നെ തലേന്നത്തെ ആ മുളകിട്ട മീൻകറിയും, പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ കാന്താരി മുളകും കൂടെ. പിന്നെ സൈഡായിട്ട് അവരുടെ സ്പെഷ്യൽ അച്ചാറായിരുന്നു അത്. ഈ പ്രാവശ്യം ചെന്നപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കിട്ടി, അത് ഓരോ പ്രാവശ്യത്തെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ്. അച്ചാറിനോടൊപ്പം തന്നെ അവർ നല്ല ഉണക്കമീനും ചമ്മന്തിയും ചേർത്തിട്ട് സൈഡ് അതിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടെ വെച്ചു. പിന്നെ ഇതാ മുളകിട്ട കറി, മീൻകറി നേരത്തെ ഒഴിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൂടെ കുറച്ച് മുളകിട്ട മീൻകറിയും കൂടെ, അതിൽ കഷ്ണമൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഈ കാണുന്നത് പഴങ്കഞ്ഞി മാത്രമല്ല, അവരുടെ മെയിൻ ഹൈലൈറ്റ് പഴങ്കഞ്ഞിയാണെങ്കിലും നമുക്ക് ചട്ടിച്ചോറ്, ചട്ടിച്ചോറ് തന്നെ രണ്ട് ഐറ്റംസ് അവർക്കുണ്ട്, ഫിഷിൻ്റെ ഉണ്ട്, ബീഫിൻ്റെ ഉണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഫിഷിൻ്റെയാണ്. ആദ്യമായിട്ട് ചോറ് പാത്രത്തിലേക്ക്, അതായത് പാത്രം എന്നുള്ള ചട്ടിയിലേക്ക് ആക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കറിയെല്ലാം കൂടെ അതിൽ നിൽക്കണ്ടേ. പിന്നെ മീൻകറി, അവിയൽ, വാഴപ്പിണ്ടിയും പയറും ഇട്ട തോരൻ, പച്ചടി, അച്ചാറ്. അച്ചാർ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവരുടെ സ്പെഷ്യലായിട്ടൊരു അച്ചാറായിരുന്നു അന്ന് ഞങ്ങൾ പോയപ്പോൾ കിട്ടിയത്. അത് ഈ മൂട്ടിപ്പഴവും കായും ഒക്കെ ഇട്ടിട്ടുള്ളൊരു സ്പെഷ്യൽ അച്ചാറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ മൂട്ടിപ്പഴത്തിൻ്റെയൊക്കെ ഗുണങ്ങൾ നമുക്ക് ഒരുപാട് പറയാനുള്ളതാണ്. അങ്ങനെ നാടൻ ഐറ്റംസ് കിട്ടുന്ന കടകൾ വളരെ കുറവാണ്. പിന്നെ കൂന്തൽ കറി, അതേപോലെ ചമ്മന്തി, കൊണ്ടാട്ടം മുളക്, കപ്പ, ഞണ്ട് തോരൻ, ഉണക്കച്ചെമ്മീൻ തീയൽ, മീൻമുട്ട, പിന്നെ മൂന്ന് തരം ഫ്രൈ ആണ്, ഫിഷ് ഫ്രൈ ആണ് ഉള്ളത്. ഇന്ന് നമ്മൾ പോയപ്പോഴത്തേക്ക് നെത്തോലി, അയല, ചാള, അങ്ങനെ മൂന്ന് ഇതുണ്ടായിരുന്നു. പിന്നെ സവാള. ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ ഓംലെറ്റും ഒരു പപ്പടവും കൂടെ വെച്ചിട്ടാണ് ഈ ഫിഷ് ചട്ടിച്ചോറ് റെഡിയാവുന്നത്. ഇതാ നമ്മുടെ ഫിഷ് ചട്ടിച്ചോറ് റെഡി. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഐറ്റംസൊക്കെയാണ്, കാണാൻ തന്നെ നല്ല രസമാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് താനേ വന്നോളൂ. ഇതാ ഈ ചട്ടി റെഡിയാക്കുന്നത് ബീഫ് ചട്ടിച്ചോറാണ്. ഇപ്പോൾ ഫിഷിനെ ഉപയോഗിച്ച് അതേപോലെ തന്നെ അതിന് പകരമായിട്ട് നമ്മൾ ബീഫ് ഉപയോഗിക്കുന്നത്. ആ ബീഫ് കറി ഉപയോഗിച്ചു, അതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിയലും വാഴപ്പിണ്ടി, പയർ, ഇട്ട തോരൻ, അങ്ങനെ അച്ചാർ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആയിരിക്കും അതിലെല്ലാം ആഡ് ചെയ്യും. പിന്നെ കൂന്തലുണ്ട്, അതേപോലെ ചമ്മന്തി, കൊണ്ടാട്ടം മുളക്, കപ്പ, ഞണ്ട് തോരൻ, അങ്ങനെ ഇതെല്ലാം ഉണ്ട്. പക്ഷേ അതിൻ്റെ അതിൽ നമുക്ക് ഫിഷ് ഫ്രൈ മൂന്ന് ഐറ്റംസ് ഉണ്ടാവില്ല, അതിന് പകരം ഒരു ഫിഷ് ഫ്രൈയെ എൻ്റെ അത്ര ഉണ്ടാവുള്ളൂ. എന്തായാലും ഇത്രയും ഐറ്റംസ്, ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ശരിക്കും പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഹോംലി ഫുഡെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം ഈ ഒരു ഹോട്ടലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ത്രീകളാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഈ സ്ത്രീകളുടെ ഒരു വീട്ടിലെ ഒരു ഫീലിംഗ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടുകളിലൊക്കെ കിട്ടുന്ന, നാട്ടിലെ വീടുകളിലൊക്കെ കിട്ടുന്ന ടൈപ്പ്. അതാ കണ്ടില്ലേ, ബീഫ് ചട്ടിച്ചോറാണ് അവിടെ റെഡിയായത്. പിന്നെ അടുത്തൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കപ്പ ബിരിയാണി. അതിലേക്ക് കപ്പ അവിടെ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ബീഫ് കറി ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് സവാള അരിഞ്ഞ് വെച്ചതും പച്ചമുളകും മല്ലിയിലയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ്
ഇത് തയ്യാറാക്കുന്നത്. മിക്കവാറും ഉള്ള ഫുഡൊക്കെ അവിടെ ലൈവായിട്ട് അന്നേരം പ്രിപ്പയർ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അതിൻ്റെ ടേസ്റ്റും നമുക്കവിടെ കിട്ടുന്നുണ്ട്. ഒന്നും നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അത് കണ്ടില്ലേ, നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് കുക്ക് ചെയ്യാനായിട്ട് എടുക്കാൻ പോവുകയാണ്. ഇത് സ്റ്റൗവിലേക്ക് വെച്ച് അത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്ക് അവരുടെ ഒരു സീക്രട്ട് ടിപ്പൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് കാണിച്ചില്ല, നിങ്ങൾ നേരിട്ട് പോയി കഴിച്ച് തന്നെ അത് മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ ടിപ്പുകളും നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. പിന്നെ അതിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് അവർ കപ്പ ബിരിയാണി അവിടെ കൊടുക്കുന്നത്. അതിലേക്കൊരു ബുൾസൈ അത് സൈഡിൽ തന്നെ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ബുൾസൈക്ക് അറിയാമല്ലോ, നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ബുൾസൈ വെച്ചു മുട്ട ഒഴിച്ചതിന് ശേഷം ഉപ്പും കുരുമുളകും ഇടുക. പിന്നെ നമ്മൾ പ്രിപ്പയറായ കപ്പയിലേക്ക് കപ്പ ബിരിയാണിയിലേക്ക് ആ ബുൾസൈ കൂടെ വെച്ച് അതിന് മുകളിലേക്ക് വെക്കുമ്പോഴത്തേക്ക് അത് കാണാൻ ഒരു പ്രത്യേക രസമാണ്. അത് ആ കോംബോ ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. കപ്പ വെച്ച് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് അതിന് മുകളിലേക്ക് ചെറിയൊരു ഗാർണിഷിംഗ് ആയിട്ട് ഉള്ളി അരിഞ്ഞതും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ആ ബുൾസൈ വയ്ക്കുമ്പോൾ ഒരു ഭംഗി, അത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിടയ്ക്ക് ഇതൊരു കോംബോ ആണ്. ഇതിൻ്റെ കൂടെ അവരൊരു കട്ടൻ ചായയും കൊടുക്കുന്നുണ്ട്. ഒരു കട്ടൻ ചായ, കപ്പ ബിരിയാണി, അതോടൊപ്പം തന്നെ ഒരു ബുൾസയും കൂടെ. നല്ലൊരു കോംബോ ആണ്, അതേപോലെ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഇതൊന്നും കൂടാതെ ഫിഷിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് സീസൺ ഓരോ അവൈലബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും അവർ പ്രിപ്പയർ ചെയ്ത് തരിക. ഇപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് കൊഞ്ചും അങ്ങനെ കുറച്ച് നെത്തോലി അങ്ങനെ ഒരുപാട് മീൻ ഉണ്ടായിരുന്നു. പിന്നെ പ്രൈസൊക്കെ ഓരോ സമയത്തെ വില പോലിരിക്കും. അതിപ്പോൾ നമ്മളിപ്പോൾ ചെന്നപ്പോൾ ഉള്ള പ്രൈസാണ് പറഞ്ഞത്. നിങ്ങൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷേ ടേസ്റ്റും ക്വാളിറ്റിയും എന്തായാലും നല്ലതുപോലെ ഉണ്ടായിരിക്കും. ഈ ഒരു പ്ലേറ്റ് കൊഞ്ച്, വലിയ കൊഞ്ചായിരുന്നു നമ്മൾ കണ്ടായിരുന്നു, ഒരു 6 പീസ് വലിയ കൊഞ്ച്. ഈ ഒരു പ്ലേറ്റിന് അവർ ചാർജ് ചെയ്യുന്ന 100 രൂപയേ ഉള്ളൂ. കൊല്ലം കുളത്തുപ്പുഴ റൂട്ടിൽ മുട്ടയ്ക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. സ്റ്റാർട്ടിംഗ് ടൈം രാവിലെ 9 മണി തൊട്ട് 4 മണി വരെ പഴങ്കഞ്ഞി ഉണ്ടായിരിക്കും. 12 മണി തൊട്ട് ചട്ടിച്ചോറ്, ബീഫിൻ്റെ ഉണ്ട്, ഫിഷിൻ്റെ ഉണ്ട്, കപ്പ ബിരിയാണി ഉണ്ട്, പിന്നെ പൊതിച്ചോറുണ്ട്, വാഴയിലുണ്ട്. ഇതെല്ലാം 12 മണി തൊട്ട് തുടങ്ങും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം സ്ത്രീകളാണ് ചെയ്യുന്നത്. പിന്നെ എന്താ പറഞ്ഞാ, എല്ലാം നാച്ചുറൽ ഐറ്റംസ് വെച്ചാണ് നമ്മൾ ചെയ്തത്. അതായത് പച്ചക്കറിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് അങ്ങനെ മേടിക്കുന്നതെല്ലാം നമ്മളെല്ലാം കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഓർഗാനിക് വെജിറ്റബിൾസ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. പിന്നെ എണ്ണ അധികമൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഫിഷ് ഫ്രൈ ഒക്കെ ആവശ്യത്തിന് മാത്രം, അങ്ങനെയൊക്കെയാണ് ഞങ്ങളിവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ സ്ത്രീശക്തി. ആ റൈറ്റിൽ നിൽക്കുന്നത് എൻ്റെ ശക്തിയാണ് കേട്ടോ, സ്ത്രീശക്തിയല്ല. ഇനി നമുക്ക് പഴങ്കഞ്ഞിയിലേക്ക് കിടക്കാം. പഴങ്കഞ്ഞി പ്രിപ്പയർ ചെയ്തിങ്ങനെ വെച്ചത്, അതിൻ്റെ ആ ഒരു ടെക്സ്ചർ കാണാൻ തന്നെ എന്താ ഭംഗിയെന്ന് അറിയാമോ. അതിലേക്ക് നമ്മൾ മുളകിട്ട മീൻകറി ഒഴിച്ച്, പിന്നെന്താ അതിൻ്റെ കൂടെയുള്ള സൈഡ് കണ്ടില്ലേ, ചമ്മന്തി അച്ചാർ. ആദ്യം തന്നെ മുളകൊന്ന് കടിച്ചിട്ട് നല്ല എരിയുണ്ടായിരുന്നു. ആ പഴങ്കഞ്ഞി നമ്മൾ കുഴച്ചങ്ങോട്ട് ഒരു ഒറ്റ പിടി അങ്ങോട്ട് പിടിക്കുക. പിന്നെ സൈഡിലേക്ക് എന്താ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പപ്പടമെങ്കിൽ പപ്പടം, അല്ലെങ്കിൽ ആ ഉണക്കമീൻ. അതൊരു ഒരു വികാരമാണ്. പഴങ്കഞ്ഞി കഴിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. ചെറിയൊരു ഉപ്പൊക്കെ ഉണ്ടായിരുന്നു, അറിയാമല്ല നമുക്ക് ഉണക്കമീൻ ആകുമ്പോൾ ചെറിയൊരു ഉപ്പുണ്ട്. എന്തായെന്ന് നിന്നെ അതും കൂടെ കഴിച്ചിട്ട് കഴിക്കുമ്പോൾ എന്താ രസം. നല്ല തണുപ്പാണ്. നമ്മൾ പഴങ്കഞ്ഞി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരം നല്ലതുപോലെ അങ്ങ് തണുക്കും. പണ്ടുള്ള ആൾക്കാരൊക്കെ ഇത് കഴിച്ചിട്ടാണ് രാവിലെ പണിക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരെ പിടിച്ചു നിൽക്കുന്ന ഇതിൻ്റെ എനർജിയാണ്. പിന്നെ നമ്മുടെ സ്ത്രീശക്തി ഇതാ ചട്ടിച്ചോറാണ് എടുത്തിരിക്കുന്നത്. ഒരു കറക്കൊക്കെ കറക്കി അതിലൊരു പിടി അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ശരിക്കും നല്ല ഫുഡാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും. മസ്റ്റ് ട്രൈ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പഴങ്കഞ്ഞി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്.